അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ്. ഗോൾഗപ്പ, പുച്ക, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന പാനിപൂരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് എൻ്റെ ഫേവറേറ്റാണ്. പുറത്തെവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ പാനിപൂരി. പിന്നെ ഈ ഒരു റെസിപ്പി എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്ന ആ ടേസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു റെസിപ്പി ആട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യാം, എന്തായാലും സക്സസ് ആവും. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പാനിപൂരിക്ക് പ്രധാനമായും നാല് സ്റ്റെപ്സ് ആണുള്ളത്. പൂരി ഉണ്ടാക്കുക, പിന്നെ അതിനുള്ള പൊട്ടറ്റോ ഫില്ലിംഗ് ഉണ്ടാക്കുക, രണ്ട് ടൈപ്പ് പാനി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കടക്കാം അല്ലേ. ആദ്യം നമുക്ക് പൂരിയുടെ മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഏത് വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം എനിക്ക് മുഴുവനായിട്ട് കുഴച്ച് കഴിഞ്ഞപ്പോഴേക്കും ചൂടുവെള്ളം ഏകദേശം ഒരു അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് വേണ്ടി വന്നു. നമ്മൾ റവ കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. റവ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ കൂടുതൽ ടൈറ്റ് ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് മാറ്റിവെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമുക്കിതിലേക്കുള്ള പാനി ഉണ്ടാക്കണം. അത് ഞാൻ തീക്കാപ്പാനിയാണ് ഉണ്ടാക്കുന്നത്. തീക്കാപ്പാനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്, 2 പച്ചമുളകും, പിന്നെ അതുപോലെ തന്നെ ചെറിയ പീസ് പുളിയും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ്. അതിനുശേഷം ഏകദേശം ഒരു കപ്പോളം വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല കൂൾ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂൾ വാട്ടർ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ആദ്യം ഞാൻ എടുക്കുന്നത് ചാട്ട് മസാലയാണ്. 1/2 ടീസ്പൂൺ ചാട്ട് മസാല എടുത്തിട്ടുണ്ട്. ചാട്ട് മസാല നിർബന്ധമുള്ള കാര്യമാണ്. ചാട്ട് മസാലയാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ആ ടേസ്റ്റ് തരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും ചാട്ട് മസാല. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തീക്കാപ്പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീത്താപ്പാനി ഉണ്ടാക്കണം. മീത്താപ്പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ പുളി 1/2 മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് അരിച്ചിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂണ് ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ്. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്കുള്ള പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂണ് ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ മുളകിൻ്റെ ചെറിയ കട്ട പിടിച്ചിട്ട് കാണാം. അത് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് റെഡി ആയിക്കോളും. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് കോൾഡ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ മീത്താപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പൊട്ടറ്റോ ഫില്ലിംഗ് റെഡിയാക്കലാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 2 പൊട്ടാറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം.
ഇനി അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്കുള്ള പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ടിടുക. നേരത്തെ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പിട്ടത് കൊണ്ട് വളരെ കുറച്ച് മാത്രം ആവശ്യമുണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഏകദേശം ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ട് പോർഷനാക്കി മാറ്റാം. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് പരത്താം. പരത്താൻ വേണ്ടി ഞാൻ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തണം കേട്ടോ. എന്നാലേ പൂരി നല്ല ക്രിസ്പി ആയിട്ട് വരൂ. കട്ടി ഉണ്ടായ പിന്നെ പൂരി ക്രിസ്പിയായി കിട്ടില്ല. ഇവിടെ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ചെറിയ പൂരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ ചെറുതാവുമ്പോൾ. നമ്മുടെ പൂരിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് പൂരി ഇട്ട് ഫ്രൈ ചെയ്യാണ്. ഗോൾഡൻ കളറാകുന്നവരെ പൂരി ഫ്രൈ ചെയ്യണം. എന്നാലേ നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. പിന്നെ ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ പൂരി നല്ല റെഡിയായി കിട്ടൂ. അങ്ങനെ പൂരിയൊക്കെ ഫ്രൈ ചെയ്ത് ഞാനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പൂരിയും പൊട്ടാറ്റോ ഫില്ലിങ്ങും രണ്ട് ടൈപ്പ് പാനിയും റെഡി ആയിട്ടുണ്ട്. ഈ പാനി രണ്ടും ഞാനൊന്ന് അരിച്ചെടുത്തുട്ടോ. അതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത പൗഡേഴ്സൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ബൂന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബൂന്തി നിങ്ങൾക്ക് തികച്ചും ഓപ്ഷണലാണ്. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് കഴിക്കാം അല്ലേ. നടുവിലായി ചെറിയൊരു ഹോൾ ഉണ്ടാക്കി നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാട്ടോ. പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് കഴിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് മിതപ്പാനിൻ്റെ കൂടെയാണ്. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഇതാണ്. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് ഈ കൊറോണ സീസണിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ടുണ്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ.